ഞാൻ അങ്ങനെ എത്താം. പ്രകാശ് ബാബുവിലേക്ക് പോകുന്നതിന് മുൻപ് MD വാസുദേവൻ നായർ കുറച്ചു നാൾക്ക് മുൻപ് പറഞ്ഞ മറ്റൊരു ബൈറ്റ് ഉണ്ട് കേട്ടോ, അതൊന്ന് കേൾക്കാവോ. വളരെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതം ദുസ്സഹമായി തീരുന്ന ഒരവസ്ഥയുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ എന്നെ പോലത്തെ ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നും ഇല്ലാത്ത ആളുകൾ, ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകൾ എപ്പോഴും ഇയാൾക്ക് സംശയിച്ചിരുന്നത് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം കള്ളപ്പണം പിടിക്കലാണെന്ന് പറയും. ഈ പുസ്തകത്തിൻ്റെ ശീർഷകം തന്നെ കള്ളപ്പണവേട്ട എന്നുള്ളതാണ്. കള്ളപ്പണം പിടിക്കലാണെന്ന് പറയുന്നു. അതിനുവേണ്ടി പെട്ടെന്ന് ഒരു ദിവസം ഒരു നിമിഷം നാളെ ഇന്ന ദിവസം മുതൽക്ക് ഇന്ന 1000 നോട്ടില്ല, 500 നോട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആളുകൾ തിരക്ക് പിടിച്ചാതെ എവിടെയൊക്കെ എത്തി ഇവിടെ. പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ പൈസ എത്തുന്നില്ല. പിന്നീട് ദിവസം നമ്മൾ വായിക്കുന്നു ഏറ്റവും പുതിയ നോട്ട് നിരോധനത്തെക്കുറിച്ച് പിന്നീട് 100% ശരി എന്ന് തെളിഞ്ഞൊരു പ്രസ്താവന നടത്തിയതാണ് MD. BJP എന്തെങ്കിലും ഒന്ന് പറയാൻ ബാക്കിയുണ്ടായിരുന്നു ശ്രീ പ്രകാശ് ബാബു? TP വധക്കേസിൽ മിണ്ടാതിരുന്ന MD ഓടിപ്പിടഞ്ഞു പോയി സംസാരിച്ചത് പ്രത്യേക ലക്ഷ്യം വെച്ചാണെന്ന് NRadhakrishnan പറഞ്ഞതാണ്. അതല്ല, അതിൽ കൂടുതൽ അദ്ദേഹം പറഞ്ഞു, അത് മൊത്തം ഇവിടെ ആവർത്തിക്കുന്നില്ല. രാഷ്ട്രീയം പറഞ്ഞാൽ തിരിച്ചും കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞു K. സുരേന്ദ്രൻ. MD പാകിസ്ഥാനിലേക്ക് വിസ എടുക്കുന്ന സൈബർ വേട്ടക്കാരെ നമ്മളന്ന് കണ്ടതാണ്. അത്രയും നിന്ദ്യമായി ഒരു വിമർശനത്തെ അധിക്ഷേപിച്ച നിങ്ങൾക്ക് ഇപ്പോൾ MD പറയുന്നത് കേരളത്തിൻ്റെ ശബ്ദമാണ് എന്ന് പറയാനുള്ള ധാർമ്മിക അവകാശം യഥാർത്ഥത്തിലുണ്ടോ പ്രകാശ് ബാബു? ശ്രീ ആശ്മി, ഞാൻ അതിലേക്ക് വരാം. ഇന്ന് ബഹുമാന്യനായിട്ടുള്ള MMukundan, അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്താനുണ്ടായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 3 ദിവസം മുമ്പ് കേരളത്തിൻ്റെ സാഹിത്യരംഗത്തെ കുലപതിയായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള MT അദ്ദേഹം എന്താ പറഞ്ഞത് ആശ്മി? അത് ഇപ്പോൾ ബഹുമാന്യനായിട്ടുള്ള എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിക്ക് അല്ലെങ്കിൽ പ്രതിനിധീകരിച്ച് വന്ന എൻ്റെ പ്രിയ സുഹൃത്തിന് അദ്ദേഹത്തിന് ഇതിലും നല്ലത് ബ്രൂണൈ സുൽത്താനൻ്റെ കസേരയെക്കുറിച്ച് പറയുന്നതായിരുന്നു, അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് പറയുന്നതായിരുന്നു. ഞാൻ ചോദിക്കട്ടെ ആശ്മി, സിംഹാസനത്തിലിരിക്കുന്നവർ അധികാരത്തിൻ്റെ രുചി അറിഞ്ഞവർ, അവരോട് പറയാനുള്ളത് സിംഹാസനം ഒഴിയൂ എന്നാണ്. ഇത് 3 ദിവസം മുമ്പ് MT പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ്. ഇത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളും കേരളത്തിൻ്റെ പൊതുസമൂഹവും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഒരു അംശമെങ്കിലും അതിൽ വിശ്വസിക്കുന്നവർ പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഉപദേശമാണ് മുഖ്യമന്ത്രിയെ ചേതിലിരുത്തിക്കൊണ്ട് അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ചെകിട്ടത്ത് അടികൊടുക്കുന്നതിന് തുല്യമായിരുന്നല്ലോ. ആ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ MMukundan പരാമർശം. അദ്ദേഹവും വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇരിക്കുന്ന സിംഹാസനമല്ല ഇവിടെ വലുത്, ജനങ്ങളാണ്. സിംഹാസനത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരിക്കൽ ഇരിപ്പുറപ്പിച്ചവർ ജനങ്ങളെ മനസ്സ് മറന്നു പോകുന്നു. ജനങ്ങളാണ് വലുത്, ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇവിടെ ഇടർച്ചയുണ്ട്. ഇത് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയാണെന്ന് ഈ പ്രബുദ്ധ കേരളത്തോടാണോ പറയുന്നത് റെജി ലൂക്കോസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ക്ലാസിലോ? ഇത് പറയാനുള്ളൊരു സാഹചര്യം കേരളത്തിൽ ഇന്നുണ്ടല്ലോ. ഒരു ഭാഗത്ത് ധൂർത്ത് നടക്കുന്നു, 100% സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് ധൂർത്ത് നടക്കുന്നു, സ്വജനപക്ഷപാതം നടക്കുന്നു, തെരുവുകളിൽ ഗുണ്ടായിസം. ഈ ഒരു സാഹചര്യത്തിൽ EMS ഉപമിച്ച് MT വാസുദേവൻ നായർ പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണോ? റഷ്യയെക്കുറിച്ച് അല്ലെങ്കിൽ വിപ്ലവത്തെക്കുറിച്ച്, ഈ വിപ്ലവവും BJP തമ്മിൽ എന്താ ബന്ധം? BJP വിപ്ലവ പ്രസ്ഥാനമാണെന്ന് കേരളത്തിലെ ഏത് സാമൂഹ്യ സാംസ്കാരിക നായകന്മാരാ അംഗീകരിച്ചിട്ടുള്ളത്? EMS BJP അനുകരിക്കുന്നു എന്ന് ഏത് സാംസ്കാരിക നായകന്മാരാ? അപ്പോൾ ഇതൊക്കെ EMS കുറിച്ച് അദ്ദേഹത്തെ അനുകരിക്കണം. 1957 ബാലറ്റ് പേപ്പറിലൂടെ ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ എല്ലാം ഞങ്ങൾക്ക് ലഭിച്ചു, ഞങ്ങൾ ശരി. പ്രകാശ് ബാബു, ഇപ്പോൾ MD പറയുന്നത് നിങ്ങൾക്ക് വേദവാക്യമാണ്. MD പറയുന്നത് കേരളത്തിന് ശബ്ദമാണെന്ന് K. സുരേന്ദ്രൻ പറയുകയാണ്. എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കേവലം മാസങ്ങൾക്ക് മാത്രം മുൻപ് MD നോട്ട് നിരോധനം പാവപ്പെട്ട മനുഷ്യരുടെ വയറ്റത്തടിക്കുന്ന പണിയായിപ്പോയി എന്നൊരു വിമർശനം നടത്തിയപ്പോഴേക്കും നിങ്ങൾ ചാടി തലകടിച്ച് പറിച്ചവരാണ്. NRadhakrishnan പറഞ്ഞതിന് കയ്യും കണക്കൂല. ഈ പറഞ്ഞൊന്നുമല്ല, TP കാര്യമൊന്നുമല്ല, അതിനിന്ദ്യമായ പരാമർശങ്ങൾ നടത്തിയവരാണ്. അപ്പൊ എല്ലാം കണക്കാന്നേ പ്രകാശ് ബാബു, അല്ലേ? ശ്രീ ആശ്മി,
നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് നോട്ട് നിരോധനാനന്തര ഭാരതത്തിൽ നടന്നിട്ടുള്ളത് എന്താണെന്നും അതിൻ്റെ ശരി തെറ്റുകൾ എന്താണെന്നും ഇപ്പോൾ ഏകദേശം ജനങ്ങൾക്കറിയാം. ഞാൻ നിങ്ങളുടെ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കും വരാം. പക്ഷേ ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരണമല്ലോ. അദ്ദേഹം എത്ര സമർത്ഥമായിട്ടാണ് ഇത് നരേന്ദ്രമോദിക്കെതിരെയാണ്. നോക്കൂ, ഈ രാജ്യത്തെ ജനങ്ങളെ മറന്നുപോകുന്ന പ്രവർത്തനം നടത്തുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ, ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ്റാണോ, നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണോ? നമുക്ക് ചർച്ച ചെയ്യപ്പെടണ്ടേ? അത് പരസ്യമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. ഇവിടെ നോക്കൂ, വിശാലമായ ആംഗിളിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നിപ്പോൾ കേരളത്തിന്റെ ശബ്ദമാണ് എം ഡി പറയുന്നത് എന്ന് പറയുന്ന നിങ്ങൾ, അന്ന് നോട്ട് നിരോധന സമയത്ത് കേരളത്തിന്റെ ശബ്ദമാണ് എം ഡി പറഞ്ഞ് ഞങ്ങൾക്കെന്ന് പറഞ്ഞ് തെറ്റിപ്പോയി. എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞ പല വാക്കുകളും അപക്വമായി പോയി. എം ഡിയെ പോലെ ജ്ഞാനപീഠ ജേതാവിനോട് പറയാൻ പല കൊള്ളാത്ത വാക്കുകളായിരുന്നു. എം ഡിക്ക് എന്താ കൊമ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച നേതാക്കളുണ്ട് കേട്ടോ അന്ന്. ശ്രീ പ്രകാശ് ബാബു, ഇപ്പൊ നിങ്ങൾക്ക് എം ഡിയോട് ഭയങ്കര ആരാധന ബഹുമാനം അല്ലേ? നിരോധനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എം ടിയുടെ പരാമർശങ്ങൾ തെറ്റാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ അങ്ങനെ ഒരു നിലപാട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അഭിപ്രായം പാർട്ടി രേഖപ്പെടുത്തും. ഇനി ആരെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കാൻ മാത്രമാണോ? യു ആർ അനന്തമൂർത്തി ഓർമ്മയുണ്ടോ? മോദിക്കെതിരെ വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ എന്തൊരു വേട്ട നേരിട്ട ആളാണ്. പാകിസ്ഥാനിലേക്കുള്ള വിസ എത്രയാണ് ജ്ഞാനവൃദ്ധന് നേരിടേണ്ടി വന്നത്? മരിച്ചിട്ട് വെറുതെ വിട്ടോ? കർണാടകയിൽ ബി ജെ പി ഹിന്ദു ജാഗരണ വേദിക പ്രവർത്തകർ മധുരം വിതരണം ചെയ്ത് മരിച്ചപ്പോ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. അതിൽ കേസെടുത്തു കർണാടക പോലീസ്. പെരുമാൾ മുരുകൻ മാധുരിഭാഗൻ എന്നൊരു പുസ്തകം എഴുതിയതിനും എന്തായിരുന്നു വേട്ട? അതൊക്കെ പോട്ടെ പ്രകാശ് ബാബു, ഇതാ ഇപ്പോൾ ദാ മെനിഞ്ഞ നയൻതാര അഭിനയിച്ച അന്നപൂരണി എന്നൊരു ഒരു സിനിമ, ഇതൊരു വേട്ടയാണ് പ്രകാശ് ബാബു. നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ആ സിനിമ വിരട്ടി പിൻവലിപ്പിച്ച ശേഷം താനെയിൽ നയൻതാരക്കെതിരെ പ്രൊഡ്യൂസർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എഴുത്തോ നിൻ്റെ കഴുത്തോ എന്ന് പലയാവത്ത് ചോദിച്ച നിങ്ങൾക്ക് ഈ വ്യവഹാരങ്ങൾ പങ്കുചേരാനുള്ള മോറൽ റൈറ്റ് യഥാർത്ഥത്തിൽ ഉണ്ടോ പ്രകാശ് ബാബു? ഹാഷ്മി, ഇന്ത്യ രാജ്യത്ത് പല പ്രസ്താവനകളോടും പരാമർശങ്ങളോടും ഇന്ത്യ രാജ്യത്ത് പൊതുവെ കേരളത്തിലൊക്കെ നടന്ന പരാമർശങ്ങളും അഭിപ്രായങ്ങളൊക്കെ എടുത്ത് ചർച്ച ചെയ്യുകയാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ റെജി ലൂക്കോസിനോ വന്നിട്ട് ഇവിടെ വന്ന് സംസാരിക്കാനുള്ള യോഗ്യതയുണ്ടോ? നിങ്ങളുടെ മാധ്യമ പ്രവർത്തക, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ അതിലേക്കൊന്നും പോകണ്ട. ഏറ്റവും സമീപകാലത്ത് നിങ്ങളുടെ ഒരു സഹപ്രവർത്തക ഒരു സമരവുമായി ബന്ധപ്പെട്ടൊരു വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്തു ഞങ്ങൾക്ക് ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാ, എവിടെയാണ് സമരം ആരംഭിക്കുന്നത് എന്നൊക്കെ ഞങ്ങളോടൊക്കെ പലപ്പോഴും മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ ഒരു സംഭാഷണത്തിന്റെ പേരിൽ വരെ ഗൂഢാലോചന കുറ്റം ചുമത്തി ജയിലിലടക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചില പരാമർശങ്ങൾ മാത്രം എടുത്ത് മുൻകാല പരാമർശങ്ങൾ കൊടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ആരെയാണ് നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്? റെജി ലൂക്കോസിന്റെ വാദത്തെയോ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയോ? ഇന്നത്തെ ഈ ഈ ഒരു ചർച്ച നടന്ന പശ്ചാത്തലം, എം മുകുന്ദൻ പറഞ്ഞിട്ടുള്ള പശ്ചാത്തലം, എം ടി വാസുദേവൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യമാണ്. പശ്ചാത്തലങ്ങൾ ഇങ്ങനെ മാറും പ്രകാശ് ബാബു, പശ്ചാത്തലങ്ങൾ ഇങ്ങനെ മാറും. എം ഡിയെ പോലെയുള്ള എഴുത്തുകാർ, തലപ്പൊക്കമുള്ള എഴുത്തുകാർ മാറുന്ന പശ്ചാത്തലങ്ങളിൽ മറ്റു വഴികളില്ലാതാകുമ്പോൾ അങ്ങേയറ്റം സഹികിടുമ്പോൾ പ്രതികരണങ്ങൾ നടത്തും. അതിനോട് നേരിടുന്ന പ്രതികരണങ്ങളെ കുറിച്ച് ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. സിപിഐഎമ്മിനെതിരെയോ എതിർപക്ഷത്ത് നിൽക്കുന്നവരല്ല ആശ്മി പറഞ്ഞിട്ടുള്ളത്, ഇടതുപക്ഷത്തെ ചേർത്ത് നിൽക്കുന്നവരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് തിരുത്തേണ്ടത് തിരുത്തുകയാണ് വേണ്ടത്. തിരുത്തൽ രേഖയിലൂടെ ഇത് തിരുത്തുന്നതിന് പകരം അതിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത്.